ഹായ് ടിയേഴ്സ്, വെൽക്കം ബാക്ക് ടു വെറൈറ്റി റെസിപ്പീസ്. വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് നിങ്ങൾക്ക് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ബാക്കി വന്ന ഒരു സാധനം കൊണ്ടാണ് ഞാൻ ഈ ക്രിസ്പി ആയിട്ടുള്ള സ്നാക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ചായയുടെ കൂടെ കറുമുറ കുറയ്ക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. നമുക്കിത് അധികം സാധനങ്ങളൊന്നും ഇല്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും അതുപോലത്തെ സ്നാക്കാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സാമ്പാറിൻ്റെ കൂടെ രാവിലെ കഴിച്ച ഇഡ്ഡലിയാണ് കേട്ടോ ഇത്. ബാക്കി വന്ന ഇഡ്ഡലിയാണിത്. ഈ ഇഡ്ഡലി കൊണ്ടാണ് ഞാൻ ഈ സ്നാക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പം നിങ്ങളുടെ മനസ്സിലൊരു ലഡു പൊട്ടിക്കാണോ അല്ലേ? ഈ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കൊണ്ട് എങ്ങനെയാണ് ഇത്രയും ക്രിസ്പി ആയിട്ടുള്ള സ്നാക്ക് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ആണെങ്കിലേ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈ സ്നാക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇഡ്ഡലി ചെറിയ പീസാക്കി കയ്യിൽ ഒടിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് പാത്രത്തിലേക്ക് മാറ്റുക. ഇഡ്ഡലിയെല്ലാം ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. മിക്സിയിൽ ക്രഷ് ചെയ്താൽ ശരിയാവില്ല, നമ്മൾ കൈകൊണ്ട് തന്നെ ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ജാറ് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരില്ല. നമുക്ക് കൈകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കൊരു ബാറ്റർ ഉണ്ടാക്കണം. അതിനുവേണ്ടി ഞാനിവിടെ അരക്കപ്പ് വറുത്ത പച്ചരിപ്പൊടിയാണ് ഒരു ബൗളിലേക്ക് ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അരക്കപ്പ് കടലമാവും കൂടി ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. കുറച്ച് സ്പൈസി ആയിട്ടുള്ള സ്നാക്കാണിത്. കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചുള്ള എരിവ് ചേർക്കുക. മുളക് പൊടിയൊക്കെ കുറച്ച് ചേർത്താൽ മതിയാകും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർക്കുക. പിന്നെ ടേസ്റ്റിനുള്ള ഉപ്പും കൂടി ചേർക്കുക. ബാറ്ററിന് വേണ്ട ഉപ്പ് മാത്രം ചേർത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോവും. നമ്മൾ ഇഡ്ഡലി ഉപ്പ് ചേർത്തിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കുറച്ച് വെള്ളം ചേർത്ത് നല്ല കുഴമ്പ് പോലെ കലക്കിയെടുക്കുക. കുറച്ച് കട്ടിയിൽ നല്ല കുഴമ്പ് രൂപത്തിലായിരിക്കണം. കൂടുതൽ കട്ടിയുമായിരിക്കരുത് കേട്ടോ, കുറച്ച് ലൂസുമായിരിക്കണം. എന്നുവെച്ചാൽ കൂടുതൽ ലൂസും ആകാൻ പാടില്ല. കുഴമ്പ് രൂപമെന്ന് പറയുമ്പോൾ അറിയാമല്ലോ നമുക്ക്, കുറച്ച് ലൂസുമല്ല കട്ടിയും അല്ലാത്ത രീതിയിലുള്ള ബാറ്ററായിരിക്കണം നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ടയൊന്നും ഇല്ലാതെ നല്ല കുഴമ്പ് രൂപത്തിലാക്കിയെടുക്കുക. കണ്ടോ, ഇതുപോലെ ആക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പൊടിയായ അരിഞ്ഞ മല്ലിയിലയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. ഇനി നമുക്ക് കുറച്ച് കപ്പലണ്ടിയാണ് വേണ്ടത്. ഞാനിവിടെ 1/2 കപ്പ് കപ്പലണ്ടി ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് കുറച്ച് എണ്ണ ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞപ്പോഴേക്കും അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. അധികം എണ്ണയുടെ ആവശ്യമില്ല. എന്നിട്ട് ഈ കപ്പലണ്ടി ചേർത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നന്നായി മുരിഞ്ഞ് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് ഒന്ന് മാറ്റിവെക്കാം. അപ്പോൾ ഏകദേശം ഒരു മിക്സ്ചറിൻ്റെ രൂപത്തിലാക്കിയെടുക്കാൻ പറ്റും നമുക്ക്. അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. അപ്പം നമ്മളുടെ ബാറ്ററിലേക്ക് നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഡ്ഡലി ചേർത്തിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം കൂടുതൽ നേരം വെച്ചിരിക്കരുത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് മിക്സ് ചെയ്യണത്. നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്യാൻ. എന്നിട്ട് ചൂടായ എണ്ണയിലേക്ക് ഈ ബാറ്റർ കുറേശ്ശെ എടുത്തിട്ട് നമ്മളുടെ കൈ കൊണ്ട് തന്നെ ഇത് കുറച്ച് കുറച്ചായിട്ട് അടർത്തി എണ്ണയിലേക്ക് ചേർക്കുക. മീഡിയം ഹീറ്റിൽ വേണം ഫ്രൈ ചെയ്യാനായിട്ട്. നല്ല ചൂടുള്ള എണ്ണയായിരിക്കണം. എന്നിട്ട് മീഡിയം ഹീറ്റിലോട്ട് മാറ്റിയിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. ആവശ്യത്തിന് ബാറ്റർ ഇട്ടതിന് ശേഷം ഒരു 2 മിനിറ്റിന് ശേഷം മാത്രം നമുക്കൊന്ന് ഇത് സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഉടനെ തന്നെ ഇളക്കിയാൽ ഇത് കൂടുതൽ പൊടിഞ്ഞു പോവുകയും പിന്നെ എണ്ണയിൽ ധാരാളം അതിൻ്റെ പൊടിയായിട്ടുള്ളത് താഴെ അടിഞ്ഞ് ചേരുകയും ചെയ്യും. അപ്പം നമ്മുടെ ഇഡ്ഡലി കൊണ്ടുള്ള മിക്സ്ചർ നന്നായിട്ട് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നന്നായിട്ട് പാകമാകുമ്പോഴേക്കും എണ്ണയിൽ ഇത് നന്നായിട്ട് പൊങ്ങി വരും. അല്ലെങ്കിൽ നിങ്ങളൊരു കഷ്ണം എടുത്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ നല്ല ക്രിസ്പി ആയിട്ടുണ്ടെങ്കിൽ മാത്രം എണ്ണയിൽ നിന്ന് എടുക്കുക. ഇപ്പം നമ്മൾ ആദ്യം ഇട്ടതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാനതെല്ലാം എണ്ണയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതിനകത്തേക്ക് ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. 6 ഇഡ്ഡലി കൊണ്ട് നമുക്കൊരു പ്ലേറ്റ് നിറയെ ഇഡ്ഡലി മിക്സ്ചർ കിട്ടും. ഇഡ്ഡലി മിക്സ്ചർ എന്നാണ് ഞാൻ ഇതിനെ പറഞ്ഞിരിക്കുന്നത്. വളരെ നല്ല ടേസ്റ്റാണ്. ക്രിസ്പി ആയിട്ടുള്ള
ഒരു സ്നാക്കാണിത്. എത്ര കഴിച്ചാലും മതി വരില്ല. കുട്ടികൾക്കൊക്കെ ഇത് ഫ്രൈ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അവർ പ്ലേറ്റ് വേഗം വേഗം കാലിയാക്കി തരും. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ചൂടോടുകൂടി കഴിക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കാണിത്. എത്ര കഴിച്ചാലും മതി വരില്ല. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് തണുത്ത് കഴിഞ്ഞാൽ കുറച്ച് സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. എന്നാലും വളരെ നല്ല ടേസ്റ്റാണ്. സോഫ്റ്റ് ആയിട്ടിരിക്കുമ്പോഴും നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ നല്ലൊരു സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത റെസിപ്പിയിൽ കാണാം. താങ്ക് യു.